പാറശാലയിലെ ഷാരോണിൻ്റെ കൊലപാതകത്തിൽ ഗ്രീഷ്മ എത്ര ആസൂത്രിതമായിട്ടാണ് അത് നടപ്പിലാക്കിയത് എന്ന് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കേരള പോലീസ് ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്താനുള്ള നീക്കം തുടങ്ങിയിട്ട് കുറച്ച് നാളായി അതിൻ്റെ പേരിലാണ് വീണ്ടും ഷാരോണിനെ പ്രണയം നടിച്ച് ഗ്രീഷ്മ വശത്താക്കിയത് സൈനികരുമായിട്ടുള്ള തൻ്റെ വിവാഹം ഉറപ്പിച്ച ശേഷം തൻ്റെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം തിരിച്ചു നൽകാൻ ഷാരോണിനോട് ഗ്രീഷ്മ പറഞ്ഞത്ര പക്ഷെ ഷാരോൺ അതിന് കൂട്ടാക്കാത്തത് കൊണ്ടാണ് താൻ ഷാരോണിനെ വകവരുത്തിയത് എന്നുള്ളതാണ് ഗ്രീഷ്മയുടെ ഭാഗം പക്ഷേ പോലീസ് അത് എത്ര കണ്ട് വിശ്വസിക്കുന്നു എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ ഷാരോണിനെ കൊല്ലാൻ ഗ്രീഷ്മ ഒരു മാസത്തോളമായി മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് നിലവിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഗ്രീഷ്മ സ്വന്തം അമ്മയുടെ മുന്നിലാണ് ആദ്യം താൻ ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇത് ഗ്രീഷ്മ തന്നെയാണ് പോലീസിന് മുന്നിൽ സമ്മതിച്ചത് അല്ല ബെസ്റ്റ് ഫാമിലിയാണ് എന്തായാലും അമ്മയും അമ്മാവനെയും കേസിൽ ഇതുകൊണ്ട് മാത്രമാണ് പ്രതി ചേർത്തതും അതായത് ഇവർക്ക് രണ്ടുപേർക്കും ഈ വിഷയം അറിയാമായിരുന്നു എന്തായാലും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നത് ആരാണെന്നല്ലേ അത് അമ്മയും അമ്മാവനും തന്നെയാണ് തൻ്റെ മകളുടെ ശോഭനമായ ഭാവി കണ്ടിട്ടാണ് അമ്മയും അമ്മാവനും തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് എന്ന് പോലീസ് പറയുന്നു എല്ലാ പ്രതികളും ഒരുപോലെ തന്നെയാണ് മൊഴികൾ നൽകുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും അത് വലിയൊരു കാര്യമായി സാഹചര്യ തെളിവുകൾ പോലും മുഖവിലക്കെടുക്കാൻ കഴിയാത്ത വിധം അമ്മയ്ക്കും അമ്മാവനുമെതിരെ തെളിവ് നശിപ്പിക്കൽ കേസ് ചുമത്താൻ പോലീസിന് കഴിയും എന്നാണ് പോലീസ് തന്നെ പറയുന്നത് എങ്കിലും ചില സംശയങ്ങൾ പല ഭാഗത്തായി ചിങ്ങിച്ചിതറിക്കിടപ്പുണ്ട് അതെന്താണെന്നല്ലേ അമ്മയും അമ്മാവനും കൊലക്കേസിലേക്ക് കടന്നു വരുമ്പോൾ ഇവർക്ക് നേരിട്ട് അതിൽ പങ്കുണ്ടോ എന്നുള്ള സംശയങ്ങളാണ് അത് പോലീസിൻ്റെ ചോദ്യങ്ങളെ ഇവരെല്ലാം വളരെ കൂളായിട്ടാണ് നേരിടുന്നത് പ്രത്യേകിച്ച് ഗ്രീഷ്മ ചോദ്യം ചെയ്യലിനിരിക്കുമ്പോൾ ഗ്രീഷ്മ പൊട്ടിച്ചിരിക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത് ഗ്രീഷ്മയുടെ ടെക്നിക്കാണോ എന്നിതറിയില്ല അതായത് താൻ മാനസിക വിഭ്രാന്തിയുള്ളൊരു സ്ത്രീയായി അഭിനയിച്ച് നിയമത്തിൻ്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടാനുള്ള ബുദ്ധിശക്തി ശക്തി ഗ്രീഷ്മയ്ക്കുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം അല്ലെങ്കിൽ ഗ്രീഷ്മ ലൈസോൾ എടുത്ത് കുടിക്കില്ലായിരുന്നു എന്തായാലും പോലീസ് ചോദ്യം ചെയ്യലിൽ ഭാവവ്യത്യാസം ഒന്നും കാട്ടാതെയാണ് മറ്റുള്ളവർ ഇരുന്നത് കൊലപാതകം ആസൂത്രണം ചെയ്തത് ഗ്രീഷ്മയായിരുന്നു എന്ന് കൃത്യമായി പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഇതിനു വേണ്ടി ജ്യൂസിനെ ആദ്യം ഗ്രീഷ്മയെടുത്ത് മുന്നിൽ വെക്കുകയാണ് എന്ത് ജ്യൂസും കുടിക്കുന്ന വ്യക്തിയാണ് ഷാരോൺ എന്ന് ഗ്രീഷ്മ ആദ്യം മനസ്സിലാക്കി പോരാത്തതിന് ഷാരോൺ ഒരു ജ്യൂസ് പ്രിയനാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഗ്രീഷ്മ പിന്നീട് ശ്രമിച്ചത് ദൃശ്യം മോഡൽ കൊലപാതകം തന്നെ അതായത് ഷാരോൺ ജ്യൂസ് കുടിക്കുന്ന പല ദൃശ്യങ്ങളും ഗ്രീഷ്മ പകർത്തിയെടുത്തു അത് ഷാരോണിനെ കൊണ്ട് തന്നെ പകർത്തിച്ച് വീട്ടുകാരെ കാണിപ്പിച്ചു പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അത് അപ്ലോഡ് ചെയ്തു ഇതോടുകൂടി ഷാരോൺ ഒരു ജ്യൂസ് പ്രിയനാണ് എന്ന് പല ആൾക്കാർക്കും തോന്നിത്തുടങ്ങി അപ്പോൾ പിന്നെ ജ്യൂസ് കുടിച്ച് മരിച്ചാലും ആർക്കും വലിയ സംശയം തോന്നില്ല എന്ന് ഗ്രീഷ്മ വിചാരിച്ചു സ്ഥിരമായി ജ്യൂസ് കുടിച്ചാൽ ആരോഗ്യപ്രശ്നവും മരണവും പോലും സംഭവിക്കുമെന്ന പ്രചരണം ഗ്രീഷ്മ നടത്തുകയുണ്ടായി ഷാരോൺ ആശുപത്രിയിലായ ശേഷമാണ് ഗ്രീഷ്മ ഇത് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും കലക്കി നൽകിയ കഷായം കുടിച്ചാൽ ജ്യൂസിന് പുറമെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിക്കുമെന്ന് ഗ്രീഷ്മ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ഗ്രീഷ്മ ഇതിനായി വലിയ രീതിയിലുള്ള പഠനം തന്നെ നടത്തി എന്നാണ് പോലീസ് പറയുന്നത് വീഡിയോ ചിത്രീകരിച്ചതും ജ്യൂസ് ചലഞ്ച് നടത്തിയതും എല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നു ഗ്രീഷ്മയെ വിശ്വസിച്ച് ഷാരോൺ ഗ്രീഷ്മയുടെ കൂടെ ഇതൊന്നും അറിയാതെ നിൽക്കുകയായിരുന്നു അപ്പോഴും ഷാരോണിൻ്റെ കാലനായി ഗ്രീഷ്മ പിറകിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഷാരോണിന് ഗ്രീഷ്മയെ ഒരു സംശയവുമില്ല പൂർണ്ണ വിശ്വാസം ജ്യൂസ് കുടിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് താൻ പറഞ്ഞിട്ടാണ് ഷാരോൺ ഷൂട്ട് ചെയ്യുന്നത് എന്ന രീതിയിൽ എടുക്കാതിരിക്കാൻ ഗ്രീഷ്മ കൃത്യമായി പല മൂവ്മെൻറ്റുകളും നടത്തി കഷായം കുടിച്ച് വീട്ടിൽ നിന്ന് പോയ ഷാരോണുമായി ഗ്രീഷ്മ നിരന്തരം സംസാരിച്ചു താൻ ഒന്നും ചെയ്തില്ലെന്നും താനും ആ കഷായം കുടിച്ചത് ചേട്ടൻ കണ്ടതല്ലേ എന്നുമൊക്കെ ഗ്രീഷ്മ പറഞ്ഞു അതേസമയം ഗ്രീഷ്മ കഷായം കുടിച്ചു കഴിഞ്ഞ് ഷാരോണിനെ ശുചിമുറിയിലേക്ക് പറഞ്ഞു വിട്ടു ആ സമയത്താണ് അതിൽ വിഷം കലർത്തിയത് എന്നാണ് പോലീസടക്കം പറയുന്നത് എന്തു തന്നെയായിരുന്നാലും വളരെ തന്ത്രപരമായാണ് ഗ്രീഷ്മ മുന്നോട്ടു പോയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി നൽകുമ്പോഴും ഗ്രീഷ്മയെ കുറ്റം പറയാതിരിക്കാൻ ഷാരോണിനെ പ്രേരിപ്പിച്ചത് ഗ്രീഷ്മയുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാണ് പോലീസ് കൃത്യമായി മനസ്സിലാക്കുന്നത്